ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നോക്കാം അല്ലേ. ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യണം എന്നുള്ളൊരിതിലല്ല ഇരിക്കുന്നത്. കാരണം ഒന്നും ഇന്ന് ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല, മുന്നേ പ്രിപ്പയർ ചെയ്ത് വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടുമില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് റീല് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ റീല് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പം സെയിം മേക്കപ്പ് ആണ് എന്നാലും എന്നാൽ കൂടി ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ കുറേ ആളുകളിലേക്ക് എത്തുന്നില്ല. അത് നമ്മൾ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് യൂട്യൂബ് തരുന്ന ചെറിയൊരു പണിയാണത്. അപ്പോൾ ഇനി എന്നും വീഡിയോസൊക്കെ ഇട്ടാലേ എന്നെ മറന്നുപോയവരൊക്കെ പിന്നെ എന്നെ കണ്ടെത്താൻ പറ്റുള്ളൂ, അവരുടെ ഇടയിലേക്കൊക്കെ എൻ്റെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം ഇന്നിപ്പോൾ ഇന്നലത്തെ തിരക്കും കാര്യങ്ങളും കൊണ്ട് ഇന്നലെ കുഞ്ഞിന് വെച്ചിട്ട് ബഹളമൊക്കെ ആയിരുന്നു, ഇന്നലൊരു ഡൈൻ മേലഫ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും റീൽസിന് വേണ്ടി ഒരുങ്ങിയല്ലേ, അപ്പം അത് തന്നെ വീഡിയോ ആക്കാന്ന്. അപ്പം നമുക്ക് വലിച്ചു നീട്ടണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് പുതുതായിട്ട് ചാനൽ കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. അയ്യോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിട്ടോ. കുഞ്ഞിന് ഉറങ്ങും, കുഞ്ഞിന് ഉറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരിക്കും. ഞാൻ ഒച്ചയിടുമ്പോൾ എഴുന്നേക്ക് വരുന്നു, അതാണ് ഈ പറയുമ്പോൾ ഒക്കെ തെറ്റിപ്പോകും കേട്ടോ, അല്ലെങ്കിലും തെറ്റാറുണ്ട്. ഇപ്പോൾ കൂടുതൽ തെറ്റുന്നത് അതുകൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും കുളിയെല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണ്, നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുക, ഇപ്പോൾ ജാനകിയാണല്ലോ, അല്ലാണ്ട് ഞാൻ അധികം ഇപ്പോൾ റീലൊന്നും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും യൂട്യൂബിൽ അല്ല ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുമ്പം എന്താ ഭയങ്കര ഫിൽട്ടറാണ്, ഭയങ്കര മേക്കപ്പാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മേക്കപ്പും അതിനുശേഷം ഫിൽറ്റർ യൂസ് ചെയ്ത എൻ്റെ ആ ഒരു കോലം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലാം. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. കാരണം കുറച്ച് പേര് പൗഡർ ഞാൻ വെച്ച് കഴിഞ്ഞു, കുറച്ച് പേര് കുഞ്ഞുണ്ണിയുടെ ബേബി പൗഡറാണ് പറക്കുന്നത്. എന്താണ് നമ്മൾ ഇപ്പം ഞാൻ ഒറിജിനൽ ദേ വെറുതെ മുഖം ഒന്ന് കഴുകി, കുളിച്ചതാണെന്നാലും ഇപ്പം ഒന്ന് പോയി വെറുതെ മുഖം ഒന്ന് കഴുകി ഇട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പൊതുവേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ട് ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര മേക്കപ്പാണ്, മേക്കപ്പ് കുറച്ചുകൂടി അങ്ങനെയാണ് ഇങ്ങനെയാണ് കമൻറ്റ് പറയാറുണ്ട്. അപ്പം നമ്മൾ മേക്കപ്പും നമ്മളെ മേക്കപ്പും ഇൻസ്റ്റയിലെ ഫിൽറ്ററും ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് അടുത്തേക്കിരിക്കാം. അപ്പം മേക്കപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് എൻ്റെ ഫൗണ്ടേഷൻ, പിന്നെ അതുപോലെ എന്തൊക്കെ പറയാം, മോയ്സ്ചറൈസർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒക്കെ കൂടി ചേർന്നതാണ് എൻ്റെ പൗഡർ. അതാണ് ഞാൻ ആദ്യം തേക്കാറ് ഇടാറ്. പിന്നെ കണ്ണിടാം, കണ്ണ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. എന്തായാലും മാക്കിൻ്റെ ലാക്മേയുടെ സംഭവം കണ്ണ് ഞാൻ ഇപ്പോൾ ഇതിലേ എഴുതുള്ളൂ. കാരണം കണ്ണ് എപ്പോഴും ഫോൺ നോക്കി എഴുതുമ്പോൾ എനിക്ക് പണിയാണ് കിട്ടാറ്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നമ്മളിത് കണ്ണ് നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുക. നല്ലൊരു ഡാർക്കാണ് കേട്ടോ ഈ കളറ്, കണ്ണിന് നല്ലൊരു കറുപ്പ് കിട്ടുന്നുണ്ട്. സെയിം മേക്കപ്പാണ് എല്ലാ ഇതിലും, എല്ലാ മേക്കപ്പ് വീഡിയോയിലും സെയിം ആണ്. പിന്നെ ഞാൻ ഇത് തന്നെ ചെയ്യാറുള്ളൂ. കുറേ പേരൊക്കെ പറയുന്നുണ്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ, പക്ഷെ ഇപ്പം അതിന് പഠിക്കാനും സമയമല്ല ഗായ്സ്. ഇനി കുഞ്ഞിനെയും കൂടെ സ്കൂളിൽ പോകേണ്ടി വരും, എന്നാലേ പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ കണ്ണ് നന്നായിട്ട് താഴെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ശരിക്കും കണ്ണ് താഴെ എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ മുകളിൽ മാത്രം എഴുതാമെന്ന് വിചാരിച്ച് പറഞ്ഞു വന്നതിൻ്റെ ഇടയിൽ ആദ്യം കണ്ണ് താഴെ എഴുതി. പിന്നെ ഇതാണ് നോക്കട്ടെ, കുറച്ച് ടെൻഷൻ കൂടുതലാണ്, അതുകൊണ്ടാണ് എല്ലാം തെറ്റി തെറ്റി പോകുന്നത്. എന്താ പറയുക, നമുക്ക് റീലും എടുക്കണം. ഇപ്പോൾ കുറേ ആയിട്ട് ജാനകി ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്റ്റോറി എങ്ങനെയാണ് വിചാരിച്ചത് അതുപോലെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ കുറേ പേരെ നിർത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ അവരെയൊന്ന് ക്ഷമിക്കുക, കാരണം ഇപ്പം തന്നെ ജാനകി ഇത്ര പാട്ട് കൊണ്ടുപോയത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എൻ്റെ ഈ തിരക്കിൻ്റെ ഇടയിലും കുറേ പേരൊക്കെ അത് മനസ്സിലാക്കി മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ,
ചേച്ചിയുടെ പ്രശ്നം ഇത്ര ഇതിൻ്റെ ഇടയിലും ചേച്ചി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ടാസ്ക്കാണ്. കുഞ്ഞുണ്ണി, അപ്പുണ്ണി, സ്കൂള്, ജോലി എല്ലാം ടാസ്ക് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ജാനി, ജാനിക്ക് ഓരോ പാർട്ട് കിട്ടിയില്ലെങ്കിലും എല്ലാവർക്കും എന്നോട് ദേഷ്യമായിപ്പോൾ. പക്ഷെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നില്ല. ഇനി നമ്മൾ കണ്ണ് എഴുതി കൊടുക്കാം. സത്യത്തിൽ ഞാൻ കണ്ണ് മുകളിൽ മാത്രം എഴുതാമെന്ന് വിചാരിച്ചേ, പക്ഷെ ഞാൻ താഴെ എഴുതിപ്പോയി. ആ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ദേ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്, രണ്ട് കണ്ണും ചെറുതായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒത്തത്തെ പാടുകൾക്കുണ്ടോ? ഗുരു വന്നു പോയ പാടുകളോ? പിന്നെന്താ, അപ്പോൾ കണ്ണെഴുതി കൊടുത്തിന്. നമുക്ക് ചെറിയൊരു പൊട്ടും കൂടെ വെച്ചെടുക്കാം. സെൻറ്റർ തന്നെയാണോ? ക്യാമറയിലേക്ക് നോക്കിയിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മളല്ലേ നോക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ നോക്കി ചെയ്യുമ്പോൾ കണ്ണ് വേറെ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം ഇതിൽ നോക്കിയിട്ടാണ്. എന്തായാലും വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ജാനകിയാകുമ്പം വല്ലപ്പോഴേ ഉള്ളൂ നമുക്ക് ഒന്നും ഒരുങ്ങേണ്ട ആവശ്യം. അല്ലാത്തപ്പോൾ ജാനകി എപ്പോഴും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് വീട്ടിൽ അതേപോലെ മതിയായിരുന്നു. അപ്പം ഇതിപ്പം അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് നല്ലോണം ഒന്ന് ഒരുങ്ങി കുറച്ച് റീലൊക്കെ എടുക്കണം. അപ്പോഴത്തേക്കും ഇതേ സമയമായിട്ടുണ്ട്, 4:30 ഏകദേശം. അപ്പോഴത്തേക്കും കുഞ്ഞുണ്ണി വരും, ഉച്ചയല്ല അപ്പുണ്ണി വരും. കുഞ്ഞുണ്ണി എഴുന്നേറ്റാലും മതി. അപ്പം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കമ്മൽ ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഈ കമ്മലിടാം, ഈ കമ്മലിടാം. വേണമെങ്കിൽ നമുക്കിത് ഈ കമ്മലിടാം. കമ്മൽ വളഞ്ഞു പോയി. ഏതാ രസം? മറ്റേ ഈ റിംഗ് ടൈപ്പാണ് എനിക്കിഷ്ടം. കൂടുതലിഷ്ടം റിംഗ് ടൈപ്പാണ്. എൻ്റെ അധികം കമ്മലും കാണാം റിംഗ് ടൈപ്പാണ്. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ അധികം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കിടക്കട്ടെ അല്ലേ? ഇന്ന് ഇന്ന് ഈ കമ്മൽ എടുക്കട്ടെ. ഇത് അമ്മ വാങ്ങി തന്ന കമ്മലാണ്. ഓക്കെ, ഇനി നമുക്ക് മുടിയും കൂടെ ഒന്ന് സെറ്റാക്കാം അല്ലേ? മുടിയിലെ കട്ടെല്ലാം കഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. പറഞ്ഞില്ലേ കുളിച്ചിട്ട് നല്ല എണ്ണ കിട്ടും, നല്ല കുളിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു മുടിയിലൊരു ഒട്ടലുണ്ട്. അപ്പം മുടി കെട്ടണേ കെട്ടാം. പിന്നെ റീലാകുമ്പോൾ നമുക്ക് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അധികം റീലിൽ നമ്മൾ ആരും എടുത്തു തരാണ്ടാവില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ മുടിയൊന്ന് വെറുതെ ഇങ്ങനെ സെറ്റാക്കി ഇടുക ചെയ്യാറ്, ഇങ്ങനെ ചുമ്മാ ഇടും. ഇങ്ങനെ അങ്ങ് ഇടും. ട്രൈ. അപ്പോൾ ഇതേ ഉള്ളൂ റീലിലേക്കുള്ള ഒരുക്കം എത്ര ഉള്ളൂ. അപ്പോൾ എൻ്റെ മേക്കപ്പ് എല്ലാവരും കണ്ടില്ല, ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. അയ്യോ ഒരു സാധനം കൂടെ ഒന്ന് മറന്നുപോയി. ഇതിപ്പം ഞാൻ അധികം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നാമത് വരണ്ടിരിക്കുക ഇവിടെയൊക്കെ, വേനലല്ലേ. അതുകൊണ്ട് അതിൻ്റെതായ വരൾച്ചയുണ്ട്. ഇത് ഇത് ലിപ്സ്റ്റിക്ക് അല്ല, ലിപ് ഗ്ലോ ആണ്. പക്ഷേ ചെറിയൊരു കളറുണ്ട് കണ്ടോ. പിന്നെ അപ്പോൾ നമുക്ക് മുടി കെട്ടണല്ലേ. മുടി എങ്ങനെ വേണമെങ്കിലും കെട്ടാം. ഞാൻ എന്തായാലും മുടി സെറ്റാക്കിട്ട് വരാം. Thank you.
ഒറിജിനൽ മേക്കപ്പ് ലുക്ക്. അപ്പം കണ്ടില്ല എന്തൊക്കെയൊക്കെ മേക്കപ്പിന് യൂസ് ചെയ്തെന്ന്. അപ്പോൾ ഇനി നമ്മളെ റീലിലെ ഫിൽട്ടർ ലുക്ക് ഒന്ന് കാണാം. ആരും പേടിച്ചോടണ്ട, ഇത് റീലിൽ ഞാൻ നമ്മളെ ഇൻസ്റ്റഗ്രാമിലെ റീലിൽ നമ്മൾ ഫിൽട്ടർ ഇട്ട് ഒരു ഫിൽട്ടർ യൂസ് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പം കണ്ടില്ലേ മേക്കപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യം വന്നില്ല. ചുണ്ടിലൊക്കെ നമ്മൾ നന്നായി ലിപ്സ്റ്റിക് ഇട്ടോലുണ്ട്, ഫേസൊക്കെ ഉണ്ട്, നല്ല ക്ലീൻ ആയിരിക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു ഫിൽറ്ററാണ്. ഇനി വേറെ ഫിൽറ്ററിൽ കാണിച്ചു തരാം. ടൈങ്, ഇത് വേറെ ഫിൽറ്റർ. ഇതിൽ കണ്ട ചുണ്ടൊക്കെ ഭയങ്കര ചുവന്ന് ഫേസൊക്കെ. അപ്പം ഇങ്ങനെ ഓരോ ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോഴാണ് കമൻ്റ് വരാറ്, ഭയങ്കര മേക്കപ്പ് ആണ്. അപ്പോൾ അതാണ് ഞാൻ അതിന് മുമ്പ് റീൽ ചെയ്യുമ്പോഴുള്ള മേക്കപ്പ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്, കൂടിപ്പോയാൽ ഇത്ര ചെയ്യാറുള്ളൂ, അത് ചെയ്യുന്നത് എന്താണെന്നും, അതിനുശേഷം ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോഴുള്ള ഫേസും കാണിച്ചു തന്നത്. ഇനി വേറൊരു ഫിൽറ്ററും കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇത് വേറൊരു ഫിൽറ്ററാണ്. അങ്ങനെ കുറേ ഒരുപാട് നമ്മുടെ മുഖം നല്ല ക്ലീനായിട്ടും നല്ല ബ്രൈറ്റ് ആയിരിക്കാനും വെളുത്തിരിക്കാനും ഒക്കെ ഉള്ള ഫിൽറ്റേഴ്സാണ് ഇതിലുള്ളത്. അപ്പം നമുക്കത് റീൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനത്തെ കമൻറ്റൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ, ഒരു റിപ്ലൈ ആണ്. അപ്പം നമ്മൾ ചെയ്യുന്ന മേക്കപ്പും അതിന് ശേഷമുള്ള ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോഴുള്ള ലുക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം കണ്ടില്ലേ, കണ്ടോ കണ്ടോ ടടൈം. അപ്പം ഇത്രയേ ഉള്ളൂ, ഇതാണ് ഫിൽറ്റർ. ഫിൽറ്ററിൻ്റെ ടൈം പേടിക്കണ്ട, ഒറിജിനൽ ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ കണ്ടത് നിങ്ങൾ ഫിൽറ്റർ ഇട്ട ഫേസാണ്, ഇത് ഫിൽറ്റർ ഇടാത്ത നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേക്കപ്പ് എന്ന് പറഞ്ഞ ലുക്കാണ്. അപ്പോൾ കുറേ പേര് ഫിൽറ്ററിനെ കുറിച്ചും, ഫിൽറ്റർ നല്ല പറയാം, മേക്കപ്പ് കുറച്ചുകൂടെ ആയിരിക്കും കമൻറ്റിൽ അധികം വരിക. അപ്പം മേക്കപ്പും ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും നമുക്ക്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ചെയ്യണ ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്യണം. കുറച്ച് നമ്മളെ വീഡിയോ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൽറ്ററൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാനും വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വരുന്ന കമൻറ്റിന് വേണ്ടിയിട്ടുള്ള റിപ്ലൈയും കൂടെയാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പം ഞാൻ ഇനി ഇത് കുഞ്ഞിനെ എഴുന്നേറ്റില്ല. അപ്പോൾ അതിന് മുമ്പ് രണ്ട് മൂന്ന് ഒരു റീലൊക്കെ എടുത്തിട്ട് ഫിൽറ്ററൊക്കെ യൂസ് ചെയ്ത് നല്ല റീലൊക്കെ എടുത്തിട്ട് പോസ്റ്റാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക. പുതിയൊരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.